കുട്ടികൾ ഉണ്ടാവാനുള്ള ചികിത്സയ്ക്കിടെ ഭർത്താവ് വാഹന അപകടത്തിൽ മരണമടയുക. സന്തോഷത്തോടെ ഒന്നായ ദിവസങ്ങളിൽ സ്വപ്നം കണ്ട ഒരു ജീവിതം അതിന്റെ അവസാനത്തിൽ ഒരുമിച്ചെത്തിക്കാൻ കഴിയാതെ വരിക. എത്ര ക്രൂരമാണ് ആ വിധി. എന്നാൽ അതൊന്നും ഷിൽന എന്ന യുവതിയെ തളർത്തിയില്ല. തന്റെ ഭർത്താവിനൊപ്പം ജീവിച്ച കാലത്ത് അദ്ദേഹം പകർന്നു തന്ന സ്നേഹവും ധൈര്യവും മാത്രം മതിയായിരുന്നു അവൾക്ക് ജീവിക്കാൻ. ഒരു വാഹനാപകടത്തിൽ മരിച്ച എഴുത്തുകാരനും തലശ്ശേരി ബ്രണ്ണൻ കോളേജ് അധ്യാപകനുമായിരുന്ന കെ വി സുധാകറിന്റെ ഭാര്യയാണ് ഷിൽന സുധാകർ. വാഹനാപകടത്തിൽ ഭർത്താവ് വിട പറഞ്ഞുവെങ്കിലും കുട്ടികളെ പ്രസവിക്കണമെന്ന ഭർത്താവിന്റെ ആഗ്രഹത്തിനൊപ്പം ഷിൽന നിന്നു. സുധാകർ വിട പറഞ്ഞ് ഒരു വർഷവും 30 ദിവസവും പിന്നിട്ട ദിവസം ഷിൽന ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകി. അങ്ങനെയാണ് ഷിൽനയെ ജനങ്ങൾ അറിയാൻ തുടങ്ങിയത്. ആ കഥ ഇങ്ങനെയാണ്. 2017 ഓഗസ്റ്റ് 15 അധ്യാപകനും കവിയുമായ കെ വി സുധാകരൻ വാഹന അപകടത്തിൽ മരിച്ചത്. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് അധ്യാപകനായ സുധാകരൻ ഔദ്യോഗിക ആവശ്യത്തിനായി നിലമ്പൂരിൽ പോയപ്പോഴാണ് ടിപ്പർ ലോറി ഇടിച്ചു മരിച്ചത്. കെ വി സുധാകരന്റെ മരണശേഷം ഭാര്യ ഷിൽനയുടെ ഗർഭപാത്രത്തിൽ IVF ചികിത്സയിലൂടെ നിക്ഷേപിച്ച അദ്ദേഹത്തിന്റെ ബീജത്തിൽ നിന്നാണ് ഇരട്ട പെൺകുഞ്ഞുങ്ങൾ പിറന്നത്. കൺമണികളുടെ വിശേഷങ്ങളും ഭർത്താവിനെ കുറിച്ചുള്ള മധുരമായ ഓർമ്മകളും ഷിൽന സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. ഷിൽന 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന സമയം ഇൻഡസോൺ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ പയ്യന്നൂർ കോളേജ് വിദ്യാർത്ഥി കെ വി സുധാകരന്റെ കവിത അവൾ വായിക്കാനിടയായി. ആ കവിതയുടെ രചയിതാവിനോട് വല്ലാത്ത ആരാധന തോന്നി. ആരാധന തോന്നിയ ഷിൽന ഒരു 4 വരി കത്തെഴുതി കോളേജിലെ വിലാസത്തിൽ അയാൾക്ക് അയച്ചു. മറുപടി അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അയാളുടെ മറുപടി കത്ത് അവൾക്ക് കിട്ടി. കത്തുകളിലൂടെ അവർ കൂടുതൽ അടുത്തു. ഒരു നാൾ അവൾ അയാളോട് തന്റെ പ്രണയം തുറന്നു പറഞ്ഞു, ഒരിക്കൽ പോലും നേരിൽ കാണാതെ. എന്നാൽ അയാൾ അവളെ പിന്തിരിപ്പിക്കാൻ ആവുന്നത് ശ്രമിച്ചു. ഒടുവിൽ പരിചയപ്പെട്ട 6 കൊല്ലങ്ങൾക്ക് ശേഷം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവർ ആദ്യമായി തമ്മിൽ കണ്ടു. തന്റെ പൊക്കമില്ലായ്മയും കഷണ്ടിയും ദാരിദ്ര്യവും പറഞ്ഞ് അയാൾ അവളെ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും അവൾ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവൾ അയാൾക്കൊരു സമ്മാനം നൽകി, ഫ്രെയിം ചെയ്ത അവളുടെ ഒരു ഫോട്ടോ. അത് വാങ്ങി നോക്കിയിട്ട് തിരികെ കൊടുത്തിട്ട് അയാൾ പറഞ്ഞു, ചോർന്നലിക്കുന്ന ചാണകം മെഴുകിയ 2 മുറികളുള്ള എൻ്റെ വീട്ടിൽ ഇത്രയും നല്ലൊരു ഫോട്ടോ വയ്ക്കുന്നത് എവിടെയാണ് എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ കൂടിക്കാഴ്ചയ്ക്ക് 1 കൊല്ലത്തിനും ഇപ്പുറം അവർ വിവാഹിതരായി. ഒരത്ഭുതം പോലെ ഒരേ ദിവസം തന്നെ സുധാകരൻ ഹൈസ്കൂൾ അധ്യാപകനായും ഷിൽനയ്ക്ക് ഫെഡറൽ ബാങ്ക് ഉദ്യോഗസ്ഥയായും ജോലി കിട്ടി. പിന്നീട് അദ്ദേഹം തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ മലയാളം അധ്യാപകനാകുന്നു. ജീവിതം സന്തോഷമായി മുന്നോട്ട് പോയി എങ്കിലും ഒരു കുഞ്ഞില്ലാത്ത ദുഃഖം അവരെ അലട്ടി. കോഴിക്കോട് ARMCയിലെ ഡോക്ടർ കുഞ്ഞുമൊയ്തീന്റെ കീഴിൽ അവർ വന്ധ്യതാ ചികിത്സ തുടങ്ങി. 2 തവണ IVF ചെയ്തു, പരാജയപ്പെട്ടു. ചികിത്സയുടെ ഭാഗമായി സുധാകരൻ മാഷിന്റെ ബീജം ആശുപത്രിയിലെടുത്ത് സൂക്ഷിച്ചിരുന്നു. 2017 ഓഗസ്റ്റ് 18 വീണ്ടും IVF ചെയ്യാൻ തീരുമാനിച്ചിരിക്കെ തലേന്ന് ഒരു ലോറി ഇടിച്ച് സുധാകരൻ മാഷ് മരണപ്പെട്ടു. ഷിൽനയ്ക്ക് ഒന്നുമില്ലായിരുന്നു ബാക്കി, കുറച്ച് പുസ്തകങ്ങൾ, കുറച്ച് കവിതകൾ, കത്തുകൾ, അത്രമാത്രം. സുധാകരൻ മാഷിന്റെ ചേതനയറ്റ ശരീരം നോക്കി ഷിൽനയിരുന്നു. പോകാൻ നേരം അവസാനമായി ആ കവിളുകളിൽ ഉമ്മ വയ്ക്കുമ്പോൾ അവരുടെ മനസ്സ് പറഞ്ഞു, മാഷിന്റെ ഒരു കുട്ടിയെ വേണം. അടുത്ത ദിവസം ഷിൽന അനിയനോട് പറഞ്ഞു, ചികിത്സ തുടരണം. അവൻ തലയാട്ടി, ഇപ്പോൾ ഇത് സംസാരിക്കാനുള്ള സമയമായില്ല, നമുക്ക് ആലോചിക്കാം. അച്ഛനും അമ്മയും സമ്മതിക്കുമോ? അതായിരുന്നു മനസ്സിലെ സംശയം. ഈ പ്രായത്തിൽ ഇനിയും ഒരു ജീവിതം തുടങ്ങിക്കൂടെ എന്ന് അവർ ആലോചിച്ചാലോ? പക്ഷെ അച്ഛൻ ഒരു വാക്ക് മറുത്തു പറഞ്ഞില്ല. അങ്ങനെ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന ഭർത്താവിന്റെ ബീജം സ്വന്തം ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച് ഷിൽന ഗർഭിണിയായി. ഇരട്ട കുട്ടികൾക്ക് ജന്മമേകി. ഇരട്ട പെൺകുട്ടികൾ നീമയും നിയയും. ഈ ജീവിതത്തിനപ്പുറം ഒരു കവിതയില്ലെന്ന് ഷിൽന പറയുന്നു. കണ്ണീരണിഞ്ഞ ഒരു കഥയുമില്ല. ചില ജന്മങ്ങൾ ചില നിയോഗങ്ങളാണ്. ഷിൽന പ്രണയത്തിന്റെയും നന്മയുടെയും ചരിത്രമാണ്. ആ അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപാട് സ്നേഹം. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.